ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പാർട്ടാക്കസ് എന്ന വെബ് സീരീസിന്റെ 44-ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതായത് ഈ ഗോസ്ട്രോയുടെ മകന് പോംപിയുടെ ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് കാട്ടിലേക്ക് പോയില്ലേ എന്ന ഗോസ്ട്രോയുടെ മകൻ ടൈബിയറിസ് ചെന്ന് പെട്ടത് ആരുടെ മുന്നിലാ? സ്പാർട്ടാക്കസിന്റെ മുന്നിൽ. പോംപിയുടെ ആൾക്കാരൊന്നും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നത് സ്പാർട്ടാക്കസിന്റെ ആൾക്കാരായിരുന്നു. അതായത് കുറച്ച് മുന്നേ പോംപിയുടെ കുറച്ച് ആൾക്കാരെ സ്പാർട്ടാക്കസും ടീമും കൂടെ അടിച്ച് കൊന്നു കളഞ്ഞിരുന്നില്ലേ? അവരുടെ യൂണിഫോം, പടച്ചട്ട, വാള്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അടിച്ചു മാറ്റിയിട്ട് നല്ല ഒന്നാന്തരം സ്കെച്ച് വെച്ചതാണ്. പിടിക്കാൻ വിചാരിച്ചത് ഗോസ്ട്രോയാണ്, എന്നാൽ കിട്ടിയത് മകനായിട്ടുള്ള ടൈബീരിയസിനെയായിരുന്നു. അതുപോലെ തന്നെ ടൈബീരിയസിന്റെ കയ്യിൽ ഇപ്പോ ക്രിസ്റ്റസിന്റെ കയ്യിൽ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു വാളിപ്പ് സ്പാർട്ടാക്കസ് കാണുകയാണ്. ഇതേ സമയത്ത് തന്നെ സ്പാർട്ടാക്കസ് ചോദിക്കുകയാണ്, അപ്പോ ക്രിസ്റ്റസിനെ പിറകിൽ നിന്ന് കുത്തിക്കൊന്നത് നീയാണല്ലേ? ആ ഒരു പീക്കിരി പയ്യൻ, അത് നീയാണല്ലേ? തൂക്കിയെടുക്കടവനെ നമ്മുടെ താവളത്തിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ ടൈബീരിയസിനെ കൊണ്ട് അവര് നേരെ അവരുടെ താവളത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് സീസറിനെ കാണിക്കുകയാണ്. അതായത് ഈ ദയെ ഈ ടൈബീരിയസ് പീഡിപ്പിക്കുന്നതൊക്കെ രണ്ട് വ്യഭിചാരികളായിട്ടുള്ള സ്ത്രീകൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? രണ്ടല്ല, ഒരാള് ആ കണ്ട സ്ത്രീയെ ക്രൂരമായിട്ട് തന്നെ ഈ ടൈബീരിയസ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്. അവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ നിന്ന് കരയാണ്. അവളുടെ അടുത്തേക്ക് ഇപ്പൊ സീസർ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ സീസർ അവളുടെ അടുത്ത് കുറച്ച് എന്താ പറയാ, രൂക്ഷമായിട്ട് സംസാരിക്കാം. ഞാനിപ്പോ നിന്റെ കസ്റ്റമറാണ്, സോ എന്നെ മര്യാദക്ക് നീ നോക്കണം. മാത്രമല്ല വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അവൾക്ക് വേണ്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. എന്തായാലും പിന്നീട് സീസറിന്റെയും ആ ഒരു പെൺകുട്ടിയുടെയും കുറച്ച് സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ കാണിക്കണം. എന്തായാലും സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല. ഇതേ സമയം തന്നെ സ്പാർട്ടാക്സിന്റെ ആൾക്കാർ ടൈബീരിയസുമായിട്ട് അവരുടെ താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ടൈബീരിയസിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കാർ ചീഞ്ഞ ഫുഡും അതൊക്കെ എടുത്തിട്ട് ഇവന്റെ നേരെ എറിയാണ്, കൊല്ലണം, ക്രൂരമായിട്ട് കൊല്ലണം, ഒരു റോമക്കാരനല്ലേ, അവന്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ സമയത്ത് തന്നെ സ്പാർട്ടാക്സ് നേരെ പോകുന്നത് അഗാത്തയുടെ ടെന്റിലേക്കാണ്. അവളാണെങ്കിൽ ഒരു ജീവചവമായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല അവളുടെ കയ്യിലേക്ക് ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു വാള് വെച്ചു കൊടുക്കാണ്, ടൈബീരിയസിന്റെ വാള്. എന്നാൽ ആ ഒരു ടൈബീരിയസിന്റെ വാൾ ഇത്രയും ദിവസം ആരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്റ്റസ് അല്ലേ? അഗാത്തയ്ക്ക് അപ്പൊ തന്നെ മനസ്സിലാവുകയാണ്, അതായത് ക്രിസ്റ്റസിന്റെ പിന്നിൽ നിന്ന് കുത്തി ആ ഒരു പൊടിപ്പയ്യന്റെ വാളാണ് ഇതെന്ന്. അവനെ നിങ്ങൾ പിടിച്ചോ എന്നൊക്കെ സ്പാർട്ടാക്സിനോട് ചോദിക്കുകയാണ്. ഇപ്പൊ സ്പാർട്ടാക്സ് പറയാണ്, തീർച്ചയായിട്ടും അവനെ പിടിച്ചു. മാത്രമല്ല അവൻ ആരാണെന്ന് അറിയാമോ? റോമക്കാരുടെ ആ ഒരു വലിയ പടയത്തിനെ നയിക്കുന്ന ഗോസ്ട്രോയുടെ മകനാണ്. പിന്നീട് അഗാത്തയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വെറി വരികയാണ്. അവള് പറയാണ്, അവന്റെ മരണം അതെന്റെ കൈകൊണ്ടായിരിക്കണം. ഇപ്പൊ സ്പാർട്ടാക്സ് പറയാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്, പക്ഷെ അതൊരു സാധാരണ രീതിയിലാവരുത്. നമ്മുടെ ആളുകളൊക്കെ ഒന്ന് തളർന്നിരിക്കുകയാണ്, അവർക്കൊരു എന്റർടൈൻമെന്റ് ആവശ്യമാണ്, ഒരു എനർജിക്ക്, ഒരു ബൂസ്റ്റപ്പിന്. റോമക്കാർ നമ്മളെ വെച്ച് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനി നമ്മൾ അവരെ വെച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണെന്നല്ലേ? അതായത് എതിർദിശയിൽ നമ്മൾ അവരെ നിർത്തും, നമ്മുടെ നല്ല ഉഗ്രം പോരാളികൾ ഇപ്പുറത്ത് നിർത്തും, നമ്മളെല്ലാവരും എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ ക്രൂരമായിട്ട് തന്നെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോവാണ്. ഒരു പോർക്കള യുദ്ധം തന്നെ. ആൾക്കാരുടെ ആരവത്തോടെ ഇങ്ങനെ ചാവുന്നതിന്റെ സുഖം അവരൊന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനെ ഈ രീതിയിൽ സ്പാർട്ടാക്കസ് ഇവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സീസറിന്റെ ആ ഒരു സ്ഥലത്ത് കാണിക്കുകയാണ്. അതായത് നേരത്തെ നടന്ന യുദ്ധത്തിൽ എല്ലാവരും മരിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ ആരോണ്, അവന് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇപ്പോഴും ജീവനുണ്ട്. ആരോണ് മാത്രമല്ല ഒരു 500 പേരോളം ഇപ്പോഴും ജീവനോടുണ്ട് കേട്ടോ. ഓരോരുത്തരെയും ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്ത് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണ് സ്പാർട്ടാക്കസ് പോയിരിക്കുന്നത്, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടും മലിനജലവും മൂത്രവും എന്താ പറയാ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഈ ഒരു ആരോന്റെ ദേഹത്ത് ഒഴിക്കുന്നുണ്ടെങ്കിലും അവനൊരു അക്ഷരം പോലും പറയുന്നുണ്ടില്ല. മാത്രമല്ല അവരോട് പച്ചത്തെറിയും പറയുന്നുണ്ട് ആരോട്, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്റെ നാവിൽ നിന്നും ആ ഒരു കാര്യം പുറത്തേക്ക് വരില്ല. ഇതേ സമയത്ത് തന്നെ സീസറും ഗോസ്റ്ററും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിനക്ക് തരേണ്ടത് ഇതല്ല, മറ്റൊന്നാണ്. അതായത് ആരോണ് ഇപ്പൊ കുരിശിൽ നാട്ടാൻ വേണ്ടി പോവാണ്, കാലും കൈയെല്ലാം കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് കൈപ്പത്തിയിലേക്ക് വളരെ മൂർച്ചേറിയ ആണിയുണ്ടല്ലോ, അതും വലുതാണ്, അടിച്ച് കയറ്റുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ആരോൺ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് എന്നെ കൊല്ലുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, എങ്ങാനും എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ, തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരാണി കൂടി എടുത്തിട്ട് അവന്റെ കൈപ്പത്തിയിലേക്ക് സീസർ അടിച്ചു കയറ്റാണ്, ഇനി നിന്നെ കൊണ്ട് വാള് പിടിക്കാൻ കഴിഞ്ഞാലല്ലടാ, നീ പോരാടാൻ വരുള്ളൂ, പ്രതികാരത്തിന് വരുള്ളൂ. അങ്ങനെ വളരെ ക്രൂരമായിട്ട് തന്നെ ആരോണിനെ കുരിശിൽ നാട്ടി വെക്കുകയാണ്. ഈ സമയത്ത് മാർക്കസിന്റെ അടുത്തേക്ക് ഒരു ദൂതൻ വരികയാണ്. വന്ന കാര്യം എന്താണെന്ന് ഇപ്പൊ ആ ദൂതന്റെ അടുത്ത് ഗോസ്ട്രോ ചോദിക്കുകയാണ്. അപ്പൊ അയാള് പറയാണ്, പോംപിയുടെ പടയാളികളിൽ നിന്നും കുറച്ച് ആൾക്കാർ ഈ ബാധയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അവരെ കുറിച്ച് യാതൊരു വിവരം ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന ഈ ഗോസ്ട്രോയോട് ചോദിക്കുന്ന സമയത്ത് ഗോസ്ട്രോ ആകെ ഞെട്ടിപ്പോവാണ്. ഗോസ്ട്രോയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. അതായത് പോംപിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഇങ്ങോട്ടേക്ക് വന്നത് ആരാണ്? സ്പാർട്ടാക്സും അവന്റെ ടീമും തന്നെയാണ്. ഇപ്പൊ ഗോസ്ട്രോയ്ക്ക് കലികാരാണ്. ഇപ്പൊ സീസറിനോട് ചോദിക്കുകയാണ്, നിനക്കറിയില്ലടാ പോംപിയുടെ ആൾക്കാർ ആരാണെന്ന്, നീയല്ലേ കാര്യങ്ങളൊക്കെ ഡീലാക്കിയത്. ഇതേ സമയത്തിന് സീസർ പറയാണ്, പോംപിയുടെ കയ്യിൽ 20,000 ആൾക്കാരുണ്ട്, ഈ വരുന്ന ആൾക്കാർ അവന്റേത് തന്നെയാണെന്ന് എനിക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയാനാ എന്ന ഈ മറുപടി എല്ലാം കേൾക്കുന്ന സമയത്ത് ഗോസ്ട്രോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം കിട്ടിയാൽ മതി, എന്റെ മോൻ ടൈബീരിയസിനെ മര്യാദക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കുക. മാത്രമല്ല ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്പാർട്ടാക്കസിന്റെ 500 ആൾക്കാരുണ്ടല്ലോ, മോചന ദ്രവ്യമായിട്ട് എന്റെ മകന് പകരമായിട്ട് അവർ 500 പേരെയും വിട്ടുകൊടുത്തേക്ക്. ദൂതുമായിട്ട് പോകേണ്ടത് നീ തന്നെയാണ് സീസർ, അതിന് മറ്റൊരു വാക്കിനി വേണ്ട.
ആ തർക്കിക്കാൻ നിൽക്കണ്ട. ഗോസ്റ്റർ ഇങ്ങനെ ആണയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ സീസറിന് ഇതിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ല. ഇവിടെ തന്നെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കാണ്, അതായത് സ്പാർട്ടക്കസിന്റെ താവളത്തിൽ. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയുടെ ഉള്ളിൽ അവർ പിടിച്ചുകൊണ്ടുവന്ന ഈ റോമക്കാരെ മുഴുവൻ ചങ്ങലയിലിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയത്ത് സ്പാർട്ടക്സിന്റെ ആളുകളാണെങ്കിൽ ആ ഗുഹയുടെ അപ്പുറത്ത് ഉണ്ടായിരുന്ന ചില ഒരു പരന്ന ഏരിയ ഉണ്ട്, അവിടുത്തെ ഈ വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. സംതിങ് എന്തോന്ന് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ടൈബീരിയസിന്റെ അടുത്തേക്കുണ്ടല്ലോ ദയ വരികയാണ്. അവൻ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് ഉപദ്രവിച്ച അവളില്ലേ, അവള് തന്നെ. ടൈബീരിയസിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ദയക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അവള് പറയാണ്, ഇത്രയും ദിവസം ഞാൻ എന്റെ ജീവൻ നിലനിർത്തിയത് തന്നെ നിന്റെ ഈ ഒരു മരണം കാരണമാണ്. നിന്റെ മരണം അത് നിന്റെ പിറകിൽ തന്നെയുണ്ട്, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണൂടാ, ഞാൻ ആസ്വദിക്കുക. എന്നാൽ ടൈബീരിയസ് ഇപ്പോ പഴയതുപോലെ തന്നെ പൊടിപ്പയ്യനാണല്ലോ, ഇരുന്ന് കരയാണ്, ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അഥവാ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സമ്പത്തോ പണമോ വലിയൊരു കൊട്ടാരോ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം, ദയവ് ചെയ്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ കഴിയോ. ഇതേ സമയത്ത് തന്നെ ദയവ് പറയണ, എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നിന്റെ മരണം മാത്രമാണ്, അതിനേക്കാൾ വലിയ സമ്പത്ത് എനിക്ക് വേറെ കിട്ടാനില്ല. ഇത് പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് ദയ അവിടുന്ന് പോവാണ്. ഇപ്പൊ പേടിച്ച് വിറച്ച് നിക്കറിലെ മുള്ളി ഇരിക്കാണ് ടൈബീരിയസ്. ഗഡ്സ് എന്ന് പറഞ്ഞ ഒരു തരി പോലും ഗഡ്സില്ല, അവന്റെ അച്ഛന്റെ ആ ഒരു താളത്തിൽ അങ്ങനെ തുള്ളുന്നല്ലാതെ സ്വന്തമായിട്ട് നിലനിന്ന് ചെയ്യാനുള്ള ഒരു കഴിവിനില്ല. കുറച്ച് സമയം കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ആ ഒരു മത്സരം അല്ലെങ്കിൽ ആ ഒരു പോരാട്ടം ആരംഭിക്കാൻ വേണ്ടി പോവാണ് സ്പാർട്ടക്സ് പ്രധാനിയായിട്ടുള്ള ആൾക്കാർ മുഴുവൻ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിടിച്ചുവെച്ച റോമക്കാരുണ്ടല്ലോ, ആ റോമക്കാർ മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അതിൽ തന്നെ ആദ്യം തന്നെ ഭയങ്കര ശക്തനായിട്ടുള്ള ഭയങ്കര കരുത്തക്കുള്ള ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു റോമക്കാരനെ മുന്നോട്ടേക്ക് വിളിക്കുന്നുണ്ട്, പോരാടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ സ്പാർട്ടക്സിനോട് അവൻ പറയാണ്, നിങ്ങളെപ്പോലെയുള്ള അടിമകളുമായിട്ട് ഒരു ഗ്ലാഡിയേറ്റർ പോരാട്ടമൊന്നും നടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത്രത്തോളമൊന്നും ഞാൻ തരം താഴ്ന്നിട്ടില്ല. ഇതേ സമയത്ത് സ്പാർട്ടക്സ് പറയണ, പോരാടാൻ താല്പര്യമില്ല അല്ലേ, എന്നൊരു കാര്യം ചെയ്യും, നേരെ പൊയ്ക്കോടോ നരകത്തിലേക്ക്. ഒന്നും നോക്കിയില്ല, കഴുത്തിനിട്ട് ഒരു ഏറ്റ വെട്ടാണ്, ചോര തെറിച്ച് അവൻ താഴെ വീണ് അപ്പം തന്നെ നരകത്തിലേക്ക് പോകണം, എന്തായാലും സ്വർഗത്തിലേക്ക് പോയില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന റോമക്കാരോട് പറയാണ്, ഇത് തന്നെയായിരിക്കും നിങ്ങളുടെയും വിടി, അതുകൊണ്ട് ജീവൻ നിലനിർത്തണമെങ്കിൽ പോരാടുക, എന്നോട് മത്സരിക്കുക. അങ്ങനെ ഇപ്പോ ആദ്യ ബലി നമ്മുടെ സ്പാർട്ടക്സ് തന്നെ ചെയ്തു. രണ്ടാമത്തെ ബലിക്കായിട്ട് സ്പാർട്ടക്സ് രണ്ട് റോമക്കാരെ കൂടെ മുന്നോട്ടേക്ക് വിളിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പോരാട്ടം ആരംഭിക്കുകയാണ്. സ്പാർട്ടക്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾ മതി, ഒരു അഞ്ചോ ആറോ സെക്കൻഡ് മതി രണ്ടെണ്ണത്തിനും കൊല്ലാനായിട്ട്. എന്നാൽ സ്പാർട്ടക്സ് അത് ചെയ്തില്ല, ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണം, ഇവരെ കൊണ്ട് ഇത്രയും കാലം ചെയ്യിപ്പിച്ചതല്ലേ, സോ ആ കാര്യം ഇവർ നേരിട്ടൊന്ന് കാണട്ടെ എത്രത്തോളം ഉണ്ട് അതിന്റെ രസം എന്ന് ഇവരെ അറിയട്ടെ. അതിനായിട്ട് തന്നെ ഈ പൂച്ച എലിയെ കളിപ്പിക്കില്ലേ, അതുപോലെ ഈ റോമക്കാരിട്ട് കളിപ്പിക്കുകയാണ്. ഇവർക്ക് ഈ സ്പാർട്ടക്സിന്റെ ദേഹത്താണെങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്പാർട്ടക്സ് മറ്റൊരു പരിപാടി കാണിക്കുകയാണ്, അതായത് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ്, ആ ഒരു ധൈര്യമൊക്കെ നോക്കണേ. ആയുധധാരികളായിട്ടുള്ള രണ്ട് റോമക്കാർ ഇവരുടെ മുന്നിൽ നിന്ന് സ്പാർട്ടക്സ് അവന്റെ കത്തി തന്നെ രണ്ട് വാളുണ്ടല്ലോ അത് നിലത്തേക്ക് അങ്ങ് കുത്തി വെക്കുകയാണ്. എന്നിട്ട് അവരോട് സ്വന്തം കൈയും കാലും കൊണ്ട് പോരാടുകയാണ്. എന്താലേ സ്പാർട്ടക്സിനോട് കളി, പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും വാളില്ലാഞ്ഞിട്ട് കൂടി ആയുധമില്ലാഞ്ഞിട്ട് കൂടി സ്പാർട്ടക്സിനൊന്ന് തൊടാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. കൈയും കാലും വെച്ച് സ്പാർട്ടക്സ് അവർക്കിട്ട് നല്ല പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. അവസാനം കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരുത്തനില്ലേ റോമക്കാരൻ, അവന്റെ കഴുത്ത് തന്നെ പിടിച്ചിട്ട് നേരത്തെ നിലത്തൊരു കത്തി കുത്തി വെച്ചില്ല, അതിലേക്ക് കൊണ്ടേറ്റ് ഒരു അമൃതലം കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അടിമകൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ആർപ്പ് വിളിക്കുകയാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് ഒരുത്തനാണ്, അവന്റെ അടുത്തേക്ക് പോകാണ് കൈ വെച്ചിട്ട്. എന്താ പറയുക, ഒന്നാം തരം ഫൈറ്റാണ്. അവസാനം മുട്ട് വെച്ചൊരു അടിയുണ്ട്, ഒരു പ്രത്യേകതരം കിക്കാണത്. ആ ഒരു കിക്കിലുണ്ടല്ലോ ഈ മച്ചാൻ തെറിച്ചുപോട്ട് മറ്റൊരു ഭാഗത്ത് വീഴാണ്, കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ വീണ്ടും എഴുന്നേറ്റ് വരാൻ നിൽക്കുന്ന സമയത്ത് നിലത്ത് കുത്തി വെച്ച ആ വാളുണ്ടല്ലോ അതിപ്പോ സ്പാർട്ടക്സ് എടുക്കുകയാണ്. പിന്നിലൂടെ ചാടി വരികയാണ്, ഒരു ഗംഭീര ഷോട്ട് തന്നെ, ഒരൊറ്റ ഇറക്കലാണ് അവന്റെ രണ്ട് കഴുത്തിലേക്ക് പോയിട്ട്. ഇപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആക്രോശിക്കുകയാണ്, ഇതുപോലെ തന്നെ അല്ലടാ ഞങ്ങളെ കൊണ്ട് കാണിച്ചത്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ആര്യനാണ്. എന്നാൽ ആര്യൻ വാളുമായിട്ട് അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് പറഞ്ഞത്, എനിക്ക് രണ്ടാൾക്കാർ പോരാ, കുറച്ച് ആൾക്കാർ അധികം വേണം, ഒരു മൂന്ന് പേര് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ വാളും കൊടുത്തുകൊണ്ട് ഒരു മൂന്ന് പേരെ ആര്യന്റെ അടുത്തേക്ക് വിടുകയാണ്. ഇതേ സമയത്ത് തന്നെ സ്പാർട്ടക്സ് നേരെ അലീഷയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവളുടെ കൂടെ ഒരു കുശലൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആര്യന്റെ കാര്യം പറയണ്ടല്ലോ, ഒരു ഗംഭീര ഫോമിംഗ് ആണ് മച്ചാൻ്റെത്. ഈ ലേഡീസൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയി പോകും, അങ്ങനെയാണ് അവന്റെ ആ ഒരു മാനേഴ്സ് ഒക്കെ. അവനും ഈ പൂച്ചെലിയെ കളിപ്പിക്കുന്നത് പോലെ വെറുതെ അവരിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ ആര്യന് ഒരു അബദ്ധം പറ്റുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മലഞ്ചെരിവിൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു പോരാട്ടം നടക്കുന്നത്. അതിന്റെ തുമ്പത്ത് ഇപ്പൊ ആര്യം വന്ന് നിൽക്കുകയാണ്. കാര്യം ചെറുതായിട്ടൊന്ന് പാളിയാൽ മതി, ഒന്നില്ലെങ്കിൽ കൊക്കയിലേക്ക് അല്ലെങ്കിൽ തല പോകും. എന്നാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആര്യന്റെ ഫോമിന് യാതൊരു കുറവില്ല, അവിടെ വെച്ച് ഗംഭീര പെർഫോമൻസിനെ കാണിക്കുകയാണ്. ചാടി മറന്ന് അപ്പുറത്തേക്ക് കടന്നിട്ട് ഒരുതിന്റെ പള്ളയിലേക്ക് തന്നെ കത്തി കയറ്റുകയാണ് കേട്ടോ, അത് നേരെ മേലേക്ക് വലിക്കുന്നുണ്ട്, രണ്ട് കഷ്ണായിട്ട് പുളസി എടുക്കുകയാണ്. ഈ ബാക്കിയുള്ളത് രണ്ടുപേരാണ്, ഒരു തന്നെ കൈപ്പ് വെട്ടിമുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ എവിടെയാ വെട്ടേണ്ടത് എന്ന് പാരിൻ ഗ്യാലറിയിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടുകയാണ്, തലങ്ങ് വെട്ടിയേക്ക്. ഇതേ സമയത്ത് തന്നെ ആര്യൻ അവന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്, രണ്ട് വാള് വെച്ച് ഒരു കത്രിക പോലെ കണ്ടിക്കുന്ന പരിപാടി. അതുപോലെ തന്നെ ഈ റോമക്കാരന്റെ കഴുത്തും വെട്ടുകയാണ്, ബാക്കിയുള്ളവന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ബാക്കിയുള്ള റോമക്കാർ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ടീമിലെ ഓരോരുത്തരായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിപ്പിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ടീമിലുള്ള ഒരാൾക്ക് പോലും ഒരു പ്രശ്നവുമില്ല, റോമക്കാരൊക്കെ ആണെങ്കിൽ ആകെ മട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഒരാൾ ഒരു പരിപാടി കാണിക്കുകയാണ്, അതായത് റോമക്കാരൻ അടിച്ച് ഇഞ്ച പരിവാക്കിയിട്ടുണ്ടല്ലോ ഗ്യാലറിയിലേക്ക് തന്നെ എടുത്തെറിഞ്ഞു കൊടുക്കുകയാണ്, അതായത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇനി എന്താ
കാഴ്ച നിങ്ങൾ ചെയ്തു പറഞ്ഞിട്ട് പറയാനില്ലോ, എത്രയോ വർഷത്തെ ആ ഒരു വെറിയാണ് അവരതങ്ങ് തീർക്കാണ് ഇയാളുടെ മേത്ത്. ആ ഗ്യാലറിയിൽ ഇട്ടുകൊണ്ട് തന്നെ റോമക്കാരനെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാസി, അതായത് ആരോണ്ട് ആ ഒരു കാമുകനുണ്ടല്ലോ, അവൻ തന്നെ ആള് കണ്ട ഒരു ചെറുതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ പോരാടുകയാണ് കേട്ടോ. എന്തായാലും ആ പോരാട്ടത്തിലും നാസി ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്പാർട്ടാക്സിന്റെ ടീമിൽ നിന്നും ഒരാൾക്ക് ഒന്നും പറ്റുന്നില്ല, കാരണം അവരത്രയും എനർജിയിലാണ്, ബൂസ്റ്റിലാണ്. ഇനി അവസാനമായിട്ട് നടക്കാൻ പോകുന്നത് ടൈബീരിയസിനെതിരായിട്ടാണ്. ആരായിരിക്കും? അഗാത്ത് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ടൈബീരിയസിനെ കൊല്ലാൻ പോകുന്നത് അഗാത്തയാണ്. അങ്ങനെ ഉഗ്രമായ പോരാട്ടം നടക്കാൻ പോകുന്നത് ടൈബീരിയസും അതുപോലെ തന്നെ അഗാത്തയും തമ്മിൽ. ഇതേ സമയത്ത് സ്പാർട്ടാക്സിന്റെ അടുത്തേക്കും മാരിന്റെ അടുത്തേക്കും ഒരു ദൂതൻ വരികയാണ്. നിങ്ങൾ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സ്പാർട്ടാക്സും ആരും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പോ ആരാ? അത് സീസർ ആയിരുന്നു. എന്നാൽ ആര്യനാണെങ്കിൽ ഈ സീസറിനെ കണ്ട സമയത്ത് തന്നെ ഹാലിടുകയാണ്, പ്രാന്ത് പിടിച്ചിട്ട് പോയിട്ട് ഒരു അടി അടിക്കുകയാണ്, നിലത്തേക്ക് വേണ്ടിട്ട് അവിടെ ഇട്ട് കുത്താണ് ഇപ്പോ. ഇതേ സമയത്ത് തന്നെ സീസർ പറയുന്നുണ്ട്, ഞാനൊരു ദൂതുമായിട്ട് വന്നതാണ്, ഇപ്പോ ഇതൊന്നും കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല, എന്ത് തന്നെ ആയാലും ശരിയാണ്, എന്റെ കഴുത്ത് ഞാൻ അവിടെ വെച്ച് അറുക്കുന്നു പറയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് സ്പാർട്ടാക്സ് വരികയാണ്. എത്രയൊക്കെ ആയാലും ടീമിന്റെ ലീഡർ ഇവനാണ്, ഇവനെ ലോജിക്കലായിട്ട് ചിന്തിക്കുള്ളൂ. ഒന്ന് അടങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ ആര്യനോട് പറയാണ്. അങ്ങനെ ഇപ്പൊ ആര്യൻ അടിയെല്ലാം നിർത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ സീസർ പറയാണ്, അവസാന യുദ്ധത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പിടിച്ചെടുത്തിട്ടുണ്ട്, ഒരു 500 പേരെങ്കിലും ഉണ്ടാവും. അവരെ വിട്ടു തരണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഗോസ്ട്രോയുടെ മകനായിട്ടുള്ള ടൈബീരിയസിനെ ഇങ്ങോട്ടേക്ക് വിട്ടു തന്നാൽ മതി. ഇപ്പൊ സ്പാർട്ടാക്സ് നേരെ ഇപ്പൊ സീസറിന്റെ അടുത്തേക്ക് വരികയാണ്. ഈ പറയുന്നത് സത്യം തന്നെയാണോ? അതുപോലെ തന്നെ സീസർ ഒരു കാര്യം പറഞ്ഞിട്ട്, ആരോൺ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. സോ സ്പാർട്ടാക്സിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ഇടറുകയാണ്. ഇതേ സമയത്ത് തന്നെ പോർക്കളത്തിൽ എന്താ, അവിടെ നല്ല ഉഗ്രം പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈബീരിയസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ട്, മാത്രമല്ല നല്ല പെടട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഗാത്തയുടെ കയ്യിൽ നിന്നും നല്ല ദേഷ്യമാണ് അവളുടെ മനസ്സിൽ, അത് മുഴുവനായിട്ട് ഇപ്പൊ ടൈബീരിയസിനോട് തീർക്കുകയാണ്. അവനെ പിടിച്ചു നിൽക്കാൻ കഴിയോ? പറ്റുന്നില്ല. മാത്രമല്ല ഈ അഗാത്ത ഒറ്റയടിക്കൊന്നും അവനെ കൊല്ലുന്നില്ല. ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എടച്ചേക്ക നിന്നെ ഞാൻ കൊല്ലില്ല, വേഗം കൊല്ലില്ല, ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലുള്ളൂ. അവൾ വിചാരിച്ച വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൊന്നുകളയാം, പക്ഷെ അങ്ങനെ ചെയ്യാതെ ആദ്യൊരു വിട്ട് കൈക്ക്, പിന്നെ മറ്റേ കൈക്ക്, പിന്നെ തുടക്ക്, മറ്റേ തുടക്ക്, അവസാനം അടിനാഭി നോക്കിയാൽ ഒരേറ്റ ചവിട്ടു, തെറിച്ചു പോയി അവൻ വീഴുകയാണ്. ഇപ്പൊ ഏകദേശം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ കഴുത്തിന്റെ അടുത്തേക്ക് വാള് വെച്ച് അവന്റെ കഴുത്ത് തന്നെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ചെക്കനാണെങ്കിൽ ആകെ പിണ്ടിയായി നിൽക്കുകയാണ്. എന്റെ ക്രിസ്തുവിന്റെ തല വെട്ടിയതുപോലെ തന്നെ നിന്റെ തലയും ഇവിടുന്ന് അറുത്തെടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ആഞ്ഞ് വീശാൻ നിൽക്കുമ്പോൾ സ്പാർട്ടാക്സ് വിളിക്കുകയാണ്, അഗാത്തെ ഒന്ന് നിർത്തി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അഗാത്ത ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്താണ് സ്പാർട്ടാക്സിന് പറ്റിയത്, ഇനി ഇവനെങ്ങാനും വെറുതെ വിടാൻ പോവാണോ? അതേ സമയം തന്നെ ആകെ ഡിസ്റ്റർബ് ആയ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ദയ തന്നെ, അതായത് അവൾ കാത്തിരിക്കാനല്ലോ ടൈബീരിയസിന്റെ തല തെറിക്കുന്നത് നോക്കിയിട്ട്. എന്നാൽ അവളിപ്പോ നിരാശയായിട്ടുണ്ട്. ഇപ്പൊ സ്പാർട്ടാക്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം എല്ലാവരോടായിട്ട് പറയാണ്, പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അവസാന യുദ്ധത്തിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട 500 ആൾക്കാരെ അവരിപ്പോ ജീവനോടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ആരോണും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ 500 ആൾക്കാരെയും തിരിച്ചു കിട്ടും, പക്ഷെ പകരമായിട്ട് നമ്മൾ നൽകേണ്ടത് ഈ ടൈബീരിയസിനാണ്, ഗോസ്ട്രോയുടെ മകനെ. പക്ഷെ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ അല്ല, അത് ഈ അഗാത്തയാണ്. കാരണം അവൾക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്, ഇവൻ കാരണം. പിന്നീട് സ്പാർട്ടാക്സ് അഗാത്തയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്ത് തീരുമാനമായാലും ശരി അഗാത്ത, അത് നിനക്ക് എടുക്കാം. 500 പേരുടെ ജീവനാണോ അല്ലെങ്കിൽ നിന്റെ പ്രതികാരമാണോ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. 1% പോലും, 1 തരി പോലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. കാരണം നഷ്ടം മുഴുവനും നിനക്കാണ്, ചോയ്സും അതും നിന്റേതാണ്. ഇപ്പൊ അഗാത്ത അവള് വെട്ടാനായിട്ട് തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഉറപ്പാണല്ലോ അവള്, അവൾക്ക് കോപമാണ്, കോപത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ അഗാത്ത ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു പാവം പെണ്ണായിരുന്നില്ല. എങ്ങനെയാണ് അവൾ ഇക്കോലത്തിലായത്? റോമക്കാരെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഒരു പരുവത്തിലായതാണ് അവളിപ്പോ ഇങ്ങനെ. എന്ന് നമ്മൾ വിചാരിച്ചതുപോലെ ഇവിടെ നടന്നില്ല കേട്ടോ. അഗാത്ത ഇപ്പോ ആഞ്ഞ് വീശിക്കൊണ്ട് തന്നെ അവന്റെ മുഖത്തിനിട്ട് ഒരു കുത്തും കൊടുത്തിട്ട് വാള് താഴെയിടുകയാണ്. വൃത്തിയേട്ട ജന്മമേ എന്നൊക്കെ പറഞ്ഞ് അവന്റെ മുഖത്ത് നോക്കി കാർക്കി ചൂപ്പി രണ്ട് തെറിയും വിളിച്ചാണ് അവൾ പോകുന്നത്. എന്നാൽ എന്തായാലും സ്പാർട്ടാക്സിന് ഇത് ഇഷ്ടമായിട്ട് സ്വന്തം പ്രതികാരത്തിന്റെ മുന്നിൽ അവളൊന്ന് കീഴടങ്ങി കൊടുത്തിരിക്കുകയാണ്, ആ 500 പേരുടെ ജീവനും വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ വളരെയധികം ടെൻഷൻ അടിച്ച മറ്റൊരാളുണ്ടായിരുന്നു കേട്ടോ, ദയ തന്നെ. കാരണം അവൾ വളരെ ആശയോട് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ടൈബീരിയസിന്റെ മരണം, അത് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ടൈബീരിയസിന് ഏറ്റുവാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് സീസർ വരികയാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ വേച്ച് വേച്ച് സീസറിന്റെ അടുത്തേക്ക് ഈ ഒരു ടൈബീരിയസ് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഗ്ലാഡിയേറ്റേഴ്സും അടിമകളും എല്ലാവരും പറയുന്നുണ്ട് അവന് വിടരുത്, കൊല്ല് കൊല്ല് കൊല്ല്. എന്തായാലും ഇപ്പൊ സീസറിന്റെ അടുത്തേക്ക് ടൈബീരിയസ് വരികയാണ്. ഇപ്പൊ ടൈബീരിയസ് സീസറിനോട് വളരെയധികം രൂക്ഷമായിട്ട് ചൂടായിക്കൊണ്ട് തന്നെ പറയാണ്, അന്ന് അങ്ങോട്ടേക്ക് വന്നത് പോംപിയുടെ ആൾക്കാരല്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലേ. പക്ഷെ എനിക്കിട്ട് പണി തരാൻ വേണ്ടി നീ മനഃപൂർവ്വം പറഞ്ഞതല്ലടാ, നീ അഭിനയിച്ചതല്ലേ, ഞാനൊന്ന് അങ്ങോട്ടേക്ക് എത്തട്ടെ, നിനക്കുള്ള പണി ഞാൻ വാങ്ങിത്തരാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സീസറും പറയുന്നുണ്ട്, ഒന്ന് പോയടാമായി, അത് ഇപ്പൊ ടൈബീരിയസിന് കലി അടക്കാൻ കഴിയുന്നില്ല, ഞാനൊന്ന് അങ്ങോട്ടേക്ക് എത്തിക്കോട്ടറാ, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കുന്നുണ്ട്. പിന്നെ ഓർമ്മയുണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ നീ നടത്തിയ ഗൂഢാലോചന, എല്ലാം കൂടി ആകുമ്പോൾ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. അങ്ങനെ ഇപ്പൊ സീസർ ഈ ടൈബീരിയസുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്, അതായത് ടൈബീരിയസിന്റെ മരണം തന്നെ. അതാരാ ചെയ്തതെന്നല്ലേ, ഈ സീസർ തന്നെ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം 3 ഓപ്ഷൻസ് ആണ് ഈ ഒരു ടൈബീരിയസിനെ കൊല്ലാനായിട്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 3 ആൾക്കാരാണ് അവനെ കൊല്ലാനായിട്ട് കാത്തിരിക്കുന്നത്. 1 ഈ അഗാത്ത, 2 സീസർ, കാരണം അവനിട്ട് 8 പണി ഇടക്കിടക്ക് കൊടുക്കുന്ന ആളാണ് ടൈബീരിയസ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ടൈബീരിയസിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതുപോലെ തന്നെ ഒരു സമയത്ത് അവനോട് ഏറ്റവും കൂടുതൽ വെറുപ്പം തോന്നിയ ദയ തന്നെ. അപ്പൊ ആ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ദയ തന്നെയാണ്. ആ കൂട്ടത്തിൽ നിന്നും ഒരു കത്തിയുമായിട്ട് അവൾ ഓടി വരികയാണ്, അവന്റെ വയറ്റിനിട്ട് ചെറ പറന്നിട്ട് കുത്ത്
കൊത്തുകയാണ് കേട്ടോ. ചെക്കൻ കിടന്ന് പൊളച്ചുകൊണ്ട് നിലത്ത് വീണ് പെട്ടെന്ന് ചാവുകയാണ് അവിടുന്ന്. എന്തായാലും അവള് ചെയ്തത് വലിയൊരു അബദ്ധം തന്നെയാണ്, വലിയൊരു അബദ്ധം. കാരണം ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്നത് ആരാണ്? ടൈബീരിയസ് ആണ്, ഗോസ്ട്രോയുടെ മകനാണ്. ഒരു കരാർ ഇവിടെ ഓക്കെ ആയതാണ്, അതിനുശേഷമാണ് ടൈബീരിയസിന്റെ മരണം സംഭവിക്കുന്നത്. സോ വളരെയധികം വേസ്റ്റായിട്ട് വരാൻ പോവാണ് ഇനിയത്തെ കാര്യങ്ങൾ. ചെറുതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വന്നില്ലേ? സോ ആ ഒരു ടെൻഷൻ അതുപോലെ തന്നെ നിന്നോട്ടെ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാകാൻ പോകുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ആ നന്നായിട്ട് തന്നെ വഷളാകാൻ പോവാണ്. ഓക്കെ, എന്തായാലും അടുത്ത ഭാഗത്തിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്നാ ശരി, ബൈ.